സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അവസാനത്തെ മഹാമാരിയും പിന്നിട്ട് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിറങ്ങുന്നു. പുറപ്പാട് 12:37 മുതൽ 42 വരെ പുറപ്പാടിന്റെ ആരംഭ വിവരണമാണത്. ഇസ്രായേലിന്റെ കാവൽക്കാരൻ കണ്ണിമ ചിമ്മാതെ ഇസ്രായേൽ ഭവനത്തെ നോക്കി സൂക്ഷിക്കും. ഷമാർ. ഒരു ജനതയെന്ന നിലയിൽ അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായപ്പോൾ, അസ്തിത്വം തന്നെ തകർന്നടിയാൻ തുടങ്ങിയപ്പോഴാണ് ദൈവം തൻ്റെ ശക്തിയും സാന്നിധ്യവും വിളിച്ചറിയിച്ചുകൊണ്ട് തൻ്റെ ജനത്തെ വാരിയെടുത്തുകൊണ്ട് അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഞാൻ ആകുന്നു യഹോവേ എന്ന അവൻ്റെ നാമത്തിൻ്റെ പൊരുൾ അന്വർത്ഥമാക്കിക്കൊണ്ട്. ഇന്ന് സങ്കീർത്തനം 136, അതിൻ്റെ 26 വരികളിലും ഒരേയൊരു ശീലം ആവർത്തിക്കപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം, ഖെസദ്, എപ്പോഴും നിലനിൽക്കുന്നു. ലേ ഒലാം. സൃഷ്ടി മുതൽ രക്ഷണീയമായ കർമ്മത്തിൻ്റെ ഓരോ മുഹൂർത്തവും വിളംബരം ചെയ്യുകയാണ് ഈ സങ്കീർത്തനം. ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ എന്നീ ഗ്രന്ഥങ്ങളുടെ തൂവെളിച്ചം തൂകുന്ന ഒരു സങ്കീർത്തനം. കാരുണ്യമില്ലാതെ ദൈവം ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ദൈവിക പ്രവൃത്തികളുടെ എല്ലാം നാരായ വേരാണ് കാരുണ്യം. ഈ കാരുണ്യത്തെ മാനിക്കാതെ നമുക്ക് ദൈവത്തെ തിരിച്ചറിയാനുമാകില്ല. അതുകൊണ്ടാണ് ഇന്നലെ സാബത്ത് സംബന്ധിച്ച തർക്കങ്ങളിൽ നാഥൻ രണ്ടാം പ്രാവശ്യം മത്തായി സുവിശേഷത്തിൽ ഹോസിയ 6:6 ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാബത്തുകൾ സംബന്ധിച്ച തർക്കങ്ങളിൽ രണ്ട് കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഇവ നിലകൊള്ളുന്നത്. ഒന്ന്, യേശുനാഥൻ്റെ അധികാരത്തെ സംബന്ധിച്ച് അതോറിറ്റി, അവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ. രണ്ട്, നാഥൻ ചില കാര്യങ്ങളോട് കാണിക്കുന്ന പ്രാമുഖ്യം, പ്രയോറിറ്റി, അവർക്ക് ദഹിക്കാനാകുന്നില്ല. അങ്ങനെ അധികാരത്തിൻ്റെയും പ്രാമുഖ്യത്തിൻ്റെയും ഒരു പ്രശ്നമാണ് ഫരിസേർ ഉന്നയിക്കുന്നത്, അതോറിറ്റി ആൻഡ് പ്രയോറിറ്റി. സാബത്ത് ഒരു വിശ്രമമാണല്ലോ, ദൈവം തരുന്ന വിശ്രമം. നാഥൻ ആ വിശ്രമത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയുമായിരുന്നു, മത്തായി 11:28 മുതൽ. എന്നാൽ വിശ്രമമായി ഭവിക്കേണ്ട ഈ നവ്യാനുഭവം എടുത്താൽ പൊങ്ങാത്ത ഭാരമായിത്തീരുന്ന കാഴ്ചയാണ് യഹൂദരുടെ സാബത്ത് ആചരണങ്ങളിൽ നാം കണ്ടുവരുന്നത്. സാബത്തിൽ ജോലി ചെയ്യരുത് എന്ന ദൈവശാസനം എന്താണ് ജോലി എന്ന് നിർവചിക്കാൻ യഹൂദ മതപ്രമാണികളെ പ്രേരിപ്പിക്കുന്നു. നിയമം തെറ്റിക്കാനും പാടില്ല, അതേസമയം അനുദിന ജീവിതത്തിൽ അപ്രയോഗികമായ അസൗകര്യം ഉണ്ടാകാനും പാടില്ല. അങ്ങനെ റബ്ബികൾ പറയുന്നതുപോലെ യഹൂദ പാരമ്പര്യങ്ങൾ നിയമത്തിനു ചുറ്റും വേലി കെട്ടിയതുപോലെയായി. ആരും അശ്രദ്ധമായ നിയമത്തെ സമീപിക്കാതിരിക്കാൻ, നിയമം അലക്ഷ്യമായി തെറ്റിക്കാതിരിക്കാൻ. അതിനാൽ വിശദാംശങ്ങൾ കൊണ്ടും കുറുക്കുവഴികൾ കൊണ്ടും അവർ സാബത്താചരണത്തെ അടയാളപ്പെടുത്തി. ദൈവത്തോടത്തുള്ള വിശ്രമം എന്ന സത്യത്തിൻ്റെ സ്വാഭാവിക ഭംഗി അതിൽ നിന്ന് അങ്ങനെ അവർ നഷ്ടപ്പെടുത്തി. പകരം അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒരു അതിസൂക്ഷ്മവും സൂക്ഷിക്കേണ്ടതുമായ ഭാവം അതിന് കൈവന്നു. എന്താണ് സാബത്തിൽ ഉചിതം, ന്യായം, അനുവദനീയം എന്നൊരു തർക്കം ഈ അവസരത്തിലാണ് ഉയർന്നു വരുന്നത്. മത്തായി 12. എക്സിസ്റ്റൻ എന്നൊരു വാക്കുകൊണ്ട് ഈ അർത്ഥതലങ്ങളെയെല്ലാം ഈ അധ്യായം കുറിക്കുന്നുണ്ട്. അവിടെയാണ് നാഥൻ തൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രാമുഖ്യങ്ങളെ തകിടം മറിക്കുന്നത്. അത്രനാൾ മല പോലെ കെട്ടിവെച്ചിരുന്നവയെ നാഥൻ തകിടം മറിച്ചു, വേലിക്കെട്ടുകൾ പൊളിച്ചടുക്കി. ദൈവോചിതമായത്, എക്സിസ്റ്റൻ, അപരനു വേണ്ടി കർമ്മോത്സുകമായ കാരുണ്യപ്രവൃത്തിയാണെന്ന് അവൻ പഠിപ്പിച്ചു. ഒരു വേദവ്യാഖ്യാതാവ് പറയുന്നത് പോലെ, സാബത്താചരണത്തെ ചുറ്റിപ്പറ്റിയുള്ള നിയമങ്ങളുടെ വ്യാഖ്യാന വ്യവസായത്തെ, ദ ഹോൾ സ്ക്രൈബൽ ഇൻഡസ്ട്രി ഓഫ് സാബത്ത് റെഗുലേഷൻസ്, നാഥൻ ഇങ്ങനെ തരിപ്പണമാക്കി. അതിനാൽ നാഥനെ എത്രയും വേഗം കൊല്ലേണ്ടതുണ്ടെന്ന് അവർ തീരുമാനിക്കാൻ തുടങ്ങുകയാണ്, മത്തായി 12:14. ഇതറിഞ്ഞ മാത്രയിൽ നാഥൻ ശാന്തനായി തൻ്റെ കർത്തവ്യങ്ങളിലേക്ക് പിൻവാങ്ങുന്നുവെന്ന് ഇന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. മത്തായി സുവിശേഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രവാചക ഉദ്ധരണി നാം ഇവിടെ കാണും. ഏഷ്യ 42:1-4 വരെ ഉദ്ധരിക്കുന്ന മത്തായി 12:14 മുതലുള്ള വാക്യങ്ങൾ കർത്തൃദാസിൻ്റെ ഗീതമാണ്. ഏഷ്യ 42. സാധാരണ രീതിയിൽ മത്തായി സുവിശേഷത്തിൽ മറ്റൊരു കർത്തൃദാസിൻ്റെ ഗീതമായ ഏഷ്യ 53 ധാരാളമായി കടന്നു വരാറുണ്ട്. നമുക്കെല്ലാം വേണ്ടി നാഥൻ എന്ന ഒരുവൻ എല്ലാം സഹിച്ചു മരിച്ചു, വിക്കേറിയസ് സഫറിംഗ് എന്ന മിശിഹാ രഹസ്യം പഠിപ്പിക്കാൻ. മത്തായി 8:17, 20:28, 26:28, 3:15, 17:5. എന്നാൽ ഏഷ്യ 42 അലയടി ഇന്ന് ഈ സുവിശേഷ ഭാഗത്തും
പിന്നെ ജ്ഞാനസ്നാനവേളയിലും നമുക്ക് കാണാനാകും. മത്തായി 3:17 ഏശയ്യാ 42 കർത്തൃദാസൻ മരണപീഡയുടെ കയ്യിൽ അമർന്നവനായിരുന്നില്ല. പക്ഷേ ആ കർത്തൃദാസൻ്റെ സ്ഥായിയായ ചില ഭാവങ്ങൾ ഇന്ന് മത്തായി 4 വെളിവാക്കുകയാണ്. സൗമ്യത, സംഘർഷങ്ങളിൽ നിന്ന് അകന്നുമാറി നിൽക്കുന്ന മനോഭാവം, ദീർഘക്ഷമയോടെ ചെയ്യുന്ന ശുശ്രൂഷകൾ, ഏറ്റവും തകർന്നവനോടും കാണിക്കുന്ന അസാധാരണമായ പരിഗണന. നാഥൻ്റെ മരണം മാത്രമല്ല രക്ഷാകരമാകുന്നത്, അവൻ്റെ കർമ്മവീഥികളും കൂടിയാണ്. അവൻ്റെ നേരെ മരണത്തിൻ്റെ നിഴൽ വീഴുമ്പോൾ തന്നെയാണ് നാഥൻ സൗമ്യനായി ശാന്തനായി തൻ്റെ ദൗത്യം തുടരുന്നത്. നാഥൻ തർക്കങ്ങൾ തുടങ്ങി വയ്ക്കുന്നില്ല. എന്നാൽ അവൻ്റെ ജീവിതത്തിലേക്ക് ഫരിസെയർ തർക്കങ്ങളെ തള്ളിവിടുകയാണ്. ഇതുപോലെ തന്നെ പ്രതിലോമ ശക്തികളുടെ ആവിർഭാവത്തിൽ കലഹിക്കാതെ മുന്നോട്ട് നടക്കണം എന്ന് നാഥൻ ശിഷ്യരെ പഠിപ്പിച്ച് അയച്ചിട്ടുണ്ട്. മത്തായി 10:14-23 ഈ കർത്തൃദാസൻ, ഈ മിശിഹ കലഹക്കാരനോ ബഹളക്കാരനോ അല്ല. അതിനാൽ സൂക്ഷിച്ച് കാതോർത്താൽ മാത്രമേ അവൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാനാകൂ. ദൈവം പ്രിയപുത്രൻ എന്ന് വിളിച്ച ഈ മിശിഹായെ ഫരിസേയർ അപ്രീതിയാൽ കൊല്ലാൻ തുനിയുന്നു എന്നതാണ് ഈ സന്ദർഭത്തിലെ ഏറ്റവും നടുക്കുന്ന ചിന്ത. അവൻ തൻ്റെ സൗമ്യഭാവത്താൽ ദൈവനീതിയെ വിജയപൂർത്തി വരുത്തി എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ദൈവം ചെയ്യാൻ ആഗ്രഹിച്ചതെന്തൊക്കെയാണോ അതിനെയാണ് നാം ദൈവനീതി എന്ന് വിളിക്കുന്നത്. ആ നീതിയാകട്ടെ അവിടുത്തെ കാരുണ്യത്തോട് ആലിംഗനബദ്ധവുമാണ്. നാം ഈ ചിന്ത കുറേയധികം ദിവസങ്ങളിൽ ധ്യാന വിഷയമാക്കിയിരുന്നതാണ്. അളവുകോലായി ഞാങ്ങണകൾ ഉപയോഗിക്കുമായിരുന്നു പണ്ടുകാലത്ത്. പഴക്കം കൊണ്ട് അവ വളഞ്ഞും പിളർന്നും പോകും. എന്നാലും നാഥൻ അത് ഒടിച്ചു കളയുന്നില്ല. തുണിക്കഷ്ണങ്ങൾ തെറുത്ത് നാം നെയ്ത്തിരിയാക്കും. അത് കത്തിക്കരിയുമ്പോൾ പിന്നെ പുകഞ്ഞ് ചുറ്റും മലീമസമാക്കാനേ ഉപകരിക്കൂ. എന്നിട്ടും നാഥൻ അത് കെടുത്തിക്കളയുന്നില്ല. ഇങ്ങനെ ഏറ്റവും തകർന്നവരെയും വീണ്ടെടുക്കാൻ അവിടുന്ന് അസാധാരണ വൈഭവവും ഹൃദയവിശാലതയും പ്രകടമാക്കുകയാണ്. അത് അവൻ്റെ നീതിയാണ്, നമ്മോട് കാണിക്കുന്ന നീതി. അത് അവൻ്റെ കാരുണ്യവുമാണ്. നാം തകർന്നടിയാൻ പാടില്ല എന്ന് ദൈവം ആ നീതിയാൽ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇന്ന് പുറപ്പാടിൽ നാം കണ്ടതുപോലെ നാം തീരെ ദ്രവിച്ചു പോയ ആ നിമിഷം തന്നെയാണ് തൻ്റെ ബലിഷ്ഠമായ കരങ്ങളാൽ നാഥൻ നമ്മെ വാരിയെടുത്തത്.